ടു നമ്പർ കോർണർ കോച്ചിങ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വണ്ണിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രൊജക്റ്റൈൽ മോഷനിലെ അതിലെ ആ ഇക്വേഷൻസ് അല്ല, മറിച്ച് ആ പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ റിലേഷൻസ്, കുറേയേറെ ടേംസ് വേണമെങ്കിൽ പരീക്ഷയിൽ പ്രൊജക്റ്റൈൽ മോഷനിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കാം, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കാം, അതുപോലെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം. സോ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ടേംസും നമ്മൾ ഈ വീഡിയോയിൽ നോക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരു ബോഡി യു വെലോസിറ്റിയിൽ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന ലൈന് തീറ്റ ആംഗിൾ മേക്ക് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അതാത് ഇവിടെ എത്തും, നമുക്കറിയാം. സോ അപ്പോൾ നമുക്ക് ആ വെലോസിറ്റിയെ കമ്പോണൻറ്റുകളായിട്ട് റിസോൾവ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഈ രണ്ട് കമ്പോണൻറ്റുകളുടെയും നെറ്റ് റിസൾട്ടൻ്റ് ആണ് ഈ ഡയറക്ഷനിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും യു കോസ് തീറ്റ എന്നും യു സൈൻ തീറ്റ എന്നും പറയണ്ട, പക്ഷെ മറിച്ച് ഇവിടുത്തെ റിസൾട്ടൻ്റ് പറഞ്ഞാൽ മതി. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം റൂട്ട് ഓഫ് യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അത് ചെയ്ത് വരുമ്പോൾ യു തന്നെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഇതായി ഹൊറിസോണ്ടലിൻ്റെയും വെർട്ടിക്കലിൻ്റെയും നെറ്റ് റിസൾട്ടൻ്റ് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ ഇങ്ങനെ പ്രൊജക്റ്റിൽ ചെന്ന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി യു കോസ് തീറ്റയാണ്. അതിന് വെർട്ടിക്കൽ അതിൻ്റെ വെലോസിറ്റിക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഇല്ല എന്ന കാര്യം ഓർക്കുക. സോ പ്രൊജക്റ്റിലുമായി ബന്ധപ്പെട്ട ബേസിക് ഇക്വേഷൻസ് നമുക്കറിയാം. ടൈം ഓഫ് ലൈറ്റ് ടു യു സൈൻ തീറ്റ ബൈ ജി, അതുപോലെ തന്നെ റേഞ്ച് യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജി, മാക്സിമം ഹൈറ്റ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ടു ജി. ഈ ബേസിക് ഇക്വേഷൻസിൻ്റെയൊക്കെ ഡെറിവേഷൻസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതിൻ്റെ എല്ലാം ഡെറിവേഷൻസ് പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി നമ്മൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി എത്രയാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കൈനറ്റിക് എനർജി എത്രയാണ്, അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാ ഈ പോയിന്റ് ഓഫ് പ്രൊജക്ഷനിലുള്ള കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം യു സ്ക്വയർ ആണ്. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്, പക്ഷേ ഇവിടുത്തെ വെലോസിറ്റി യു ആണ്. ഇവിടെ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ റിസൾട്ടൻ്റ് നെറ്റ് റിസൾട്ടൻ്റ് മാത്രം എടുത്താൽ മതി. ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരിക്കുന്നത് പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ വഴിയാണ്. അതായത് ഒരു വെക്റ്റർ ഇങ്ങോട്ടും ഒരു വെക്റ്റർ ഇങ്ങോട്ടും ആണെങ്കിൽ ഈ ഒരു രണ്ട് വെക്റ്ററുകളുടെ റിസൾട്ടൻ്റ് ഇതാ ഇതിൻ്റെ ഡയഗണലായിട്ട് പോകുമെന്ന് നമ്മൾ പാരലലോഗ്രാം ലോയിൽ പഠിച്ചതാണ്. സോ ഈ വെക്റ്ററും ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് അതിൻ്റെ ഡയഗണലായിട്ടായിരിക്കും കാണപ്പെടുക. ഇനി പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് സീറോ ആണ്. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് സീറോ ആണെന്ന് പറയാൻ കാരണം നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എം ജി എച്ച് ആണ്. ഇവിടെ ഈ ബോള് ഏതെങ്കിലും ഒരു ഹൈറ്റ് അറ്റൈൻ ചെയ്തോ? ഇല്ല. അപ്പോൾ അതിൻ്റെ എച്ച് സീറോ ആയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി അവിടെ സീറോ ആണ്. ഇനി ടോട്ടൽ എനർജി അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ അറ്റ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി സീറോ ആയതുകൊണ്ട് ടോട്ടൽ എനർജി കൈനറ്റിക് എനർജിക്ക് തുല്യമാകും, ദാറ്റ് ഈസ് ഹാഫ് എം യു സ്ക്വയറിന് തുല്യമാകും. സോ അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ കൈനറ്റിക് എനർജി ടോട്ടൽ എനർജി ഏത് എനർജിക്ക് തുല്യമാണ്, അതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് എം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ്. കാരണം അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി മാത്രമേ ഉള്ളൂ, കാരണം അവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അത് രണ്ടും ക്യാൻസൽ ആയി പോകുമ്പോൾ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഏറ്റവും വെലോസിറ്റി കുറഞ്ഞ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാലും ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതായത് ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ നമ്മൾ എറിയുന്ന മാസിന് ഏറ്റവും വെലോസിറ്റി കുറഞ്ഞിരിക്കുന്ന സ്ഥലം ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റാണ്. ആ ഒരു റിലേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലാണ് വെലോസിറ്റി ഏറ്റവും കുറവ്. അതുകൊണ്ട് കൈനറ്റിക് എനർജിയും ഏറ്റവും കുറവ് അവിടെ തന്നെയാണ്. കാരണം കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി
അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇനി അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എച്ച്. അവിടുത്തെ എച്ച് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് അല്ലേ. നമുക്കറിയാം മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു ജി ആണ്. സോ എം ജി ഇൻറ്റു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, ആ ജിയും ജിയും ക്യാൻസൽ ആയി പോകുമ്പോൾ അവിടെ ഒരു വൺ ബൈ ടു വരും. വൺ ബൈ ടു എം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി നമുക്കറിയാം ആ വൺ ബൈ ടു എം യു സ്ക്വയർ സാധാരണ കൈനറ്റിക് എനർജി തന്നെയല്ലേ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ആയും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാനും കൈനറ്റിക് എനർജി അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാനും. സോ അപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എറിഞ്ഞപ്പോൾ ഉള്ള വെലോസിറ്റി നമുക്കറിയാം, ആംഗിളും അറിഞ്ഞാൽ മതി, പിന്നെ ബോബിന്റെ മാസ്. സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മീറ്ററിലാണ് അല്ലെങ്കിൽ സോറി ഗ്രാമിലാണ് മാസൊക്കെ തന്നിരിക്കുന്നതെങ്കിൽ അത് കിലോഗ്രാമിലേക്ക് ആക്കുകയും വെലോസിറ്റി സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുകയൊക്കെ വേണം. സോ ഇനി നമ്മൾ അവിടുത്തെ പൊട്ടൻഷ്യൽ സോറി ടോട്ടൽ എനർജി, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ദാറ്റ് ഈസ് ഹാഫ് എം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഹാഫ് എം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഹാഫ് എം യു സ്ക്വയർ അവിടെ കോമൺ ആണ്. സോ ഹാഫ് എം യു സ്ക്വയർ കോമൺ എടുത്തിട്ട് ബ്രാക്കറ്റിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വൺ ആണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് എം യു സ്ക്വയർ വരും. ഇനി ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ എക്സാംസിന് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ദ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യും. അതായത് റേഞ്ചിനെ മാക്സിമം ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫോർ ബൈ ടാൻ തീറ്റ കിട്ടും. സോ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പ്രൂഫ് ഈസി ആയിട്ട് ഡെറൈവ് ചെയ്തെടുക്കാം. സോ പ്രൂഫ് ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ലെങ്കിലും ആർ ബൈ എച്ച് ഫോർ ബൈ ടാൻ തീറ്റയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സോ അപ്പോൾ ഈ ഒരു ടേം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ ആർ ഈക്വൽ, ദെൻ ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ്. അതായത് ഒരു പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മാക്സിമം ഹൈറ്റും അതുപോലെ തന്നെ റേഞ്ചും ഹൊറിസോണ്ടൽ റേഞ്ചും ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്. അതായത് ആർ ഈസ് ഈക്വൽ ടു എച്ച് മാക്സിമം. അങ്ങനെയാണ് എങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം നമ്മൾ മുമ്പേ ഒരു റിലേഷൻ എഴുതിയിരുന്നു, ദാറ്റ് ഈസ് ആർ ബൈ എച്ച് ഈസ് ഈക്വൽ ടു ഫോർ ബൈ ടാൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇവർ തന്നിരിക്കുന്നത് ആറും എച്ചും ഈക്വൽ ആണ്. ആറും എച്ചും ഈക്വൽ ആണ് എന്നതിൻ്റെ അർത്ഥം ആറിനെയും എച്ചിനെയും ഡിവൈഡ് ചെയ്താൽ വണ്ണ് കിട്ടുമെന്നല്ലേ. അതായത് ടു സെയിം സംഖ്യകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടും വൺ ഈസ് ഈക്വൽ ടു ഫോർ ബൈ ടാൻ തീറ്റ. അങ്ങനെ ഈ ടാൻ തീറ്റയെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഫോർ. അങ്ങനെയാണെങ്കിൽ തീറ്റ ടാൻ ഇൻവേഴ്സ് ഫോർ എന്ന് കിട്ടും. സോ ഈ ഒരു ഇക്വേഷൻ വെച്ച് വളരെ ഈസി ആയിട്ട് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്തു. ഒരു ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ വന്നത് ഇപ്പം പലർക്കും ഡൗട്ട് കാണും. സോ അപ്പോൾ ഞാൻ എന്നാൽ ഈ ഇക്വേഷൻ ഇപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അതായത് റേഞ്ചും ഹൈറ്റും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം ഫോർ ബൈ ടാൻ തീറ്റ കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. റേഞ്ചിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ ജി. എച്ച് മാക്സിമത്തിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ടു ജി. ഓക്കെ, ഇനി ഈ ജിയും ഈ ജിയും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നത് ഈ ടു ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ടു യു സ്ക്വയർ സൈൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി ഈ യു സ്ക്വയറും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്കറിയാം സൈൻ ടു തീറ്റ എന്ന് പറയുന്നത് ഈ ടു ഇവിടെ നേരത്തെ കടന്ന ടു ആണ്. ടു സൈൻ തീറ്റ കോസ് തീറ്റയല്ലേ. നമ്മൾ ഫിസിക്സിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറേയൊക്കെ ട്രിഗ്നോമെട്രിക് റിലേഷൻസ് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി ഈ സൈൻ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും നമ്മൾ ക്യാൻസൽ ചെയ്യും. അപ്പം നമുക്ക് കിട്ടും
ആർ ബൈ എച്ച് എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ഇനി കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റയാണ്. ഓക്കെ, ഇനി ഈ കോട്ട് തീറ്റ എന്ന് പറയുന്നത് വൺ ബൈ ടാൻ തീറ്റയാണ്. സോ ഫോർ ഇൻറ്റു വൺ ബൈ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഫോർ ബൈ ടാൻ തീറ്റ. അപ്പോൾ ഈ റിലേഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ച് ഉള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അതായത് ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈലും ഈക്വൽ ആണ് എങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. സോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക.